എന്താണ് ശിവാനി ഇത്? നമ്മൾ വല്ല പുരാണ കഥയും കേൾക്കാണോ? അമ്മേ ചാറ പറാന്ന് നമ്മുടെ ഡിമാൻഡുകൾ പറയുന്നേ, അതുകൂടി ഇവളെ അംഗീകരിച്ചല്ലേ ഡീൽ ഉറപ്പിക്കാൻ പറ്റൂ. ആ അതെ അതെ, എന്നാ ചെവി തുറന്നു വെച്ച് കേട്ടോ നീ. ഒന്ന്, ആണ്ടവന് 5 ലക്ഷം രൂപ കൂടി കൊടുക്കണം, അതും നിന്റെ അക്കൗണ്ടിൽ നിന്ന്. മനസ്സിലായി, ഞാൻ ഈ ക്രൂരത ചെയ്തതിന്റെ തെളിവ് അല്ലേ കൊടുക്കാം. ഡിമാൻഡ് നമ്പർ 2, ഞാനും ശിവാനിയും ഇന്ന് തന്നെ ഈശ്വരമഠത്തിലേക്ക് താമസം മാറും. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ അന്തസ്സോടെ ഞങ്ങൾ അവിടെ താമസിക്കും. സമ്മതം. ഓഫീസിലെ കാര്യങ്ങളിൽ ഇനി അന്തിമ തീരുമാനം എന്റേതും ഇവളുടേതും ആയിരിക്കും. ജയിലിൽ പോകുന്നതിന് മുമ്പ് ചുമതലകൾ നീ ഞങ്ങൾക്ക് കൈമാറണം. നീ എന്താ ഒന്നും പറയാത്ത, സമ്മതം അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്. സമ്മതം. ആ ഇനി ഒന്നുകൂടി, നാളെ രാവിലെ നീ കോടതിയിലേക്ക് പോകും മുമ്പ് ജീവയെ ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പറിൽ ഒപ്പിടണം. ഓ ഗ്രേറ്റ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആയിപ്പോയി. ഇതേ വെള്ള സമ്മതിക്കാൻ സാധ്യതയില്ല അല്ലേ അമ്മേ? പാവ ഏട്ടൻ, ജയിലിൽ തന്നെ സ്ഥിരവാസം. എന്തുണ്ട്, ഇത് സമ്മതിക്കാൻ ഞാൻ എന്തിനു മടിക്കണം? നീതുവിനെ കൊല്ലാൻ ശ്രമിച്ചതിനും അവളുടെ കുഞ്ഞിനെ കൊന്നതിനും കൂടി ചേർത്ത് എത്ര വലിയ ശിക്ഷയാ കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയാം. യൗവനത്തിന്റെ നല്ല പങ്കും ജയിലിൽ ഹോമിച്ചിട്ട് തിരിച്ചെത്തുന്ന എനിക്ക് വേണ്ടി കണ്ണേട്ടൻ കാത്തിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. നിങ്ങളുടെ ആ നിബന്ധന എനിക്ക് സമ്മതമാണ്. കണ്ടീഷൻസ് എല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈശ്വരമഠത്തിലേക്ക് പോവാം. എന്താ? ഓ ഷുവർ, ഞങ്ങൾ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും ഞാനിതൊക്കെ അച്ഛമ്മയെ വിളിച്ചു പറഞ്ഞ് ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കട്ടെ. ആ അത് വേണം, ഞങ്ങൾ ചെല്ലുമ്പോ അമ്മ ദുർമുഖം കാട്ടാൻ പാടില്ല, സന്തോഷത്തോടെ തന്നെ ഞങ്ങളെ സ്വീകരിക്കണം. വാമോളെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുടുംബത്തെ തിരിച്ചെത്തിയപ്പോ എന്തൊരു സുഖം. വെറുതെ അല്ല ഈ കവികളും കലാകാരന്മാരും ഒക്കെ നൊസ്റ്റാൾജിയെ കുറിച്ച് പാടി പുകഴ്ത്തുന്നത്. അതെ അതെ, നമ്മള് തിരികെ വരുന്നത് കാത്തിരിക്കായിരുന്നു ഈശ്വരമഠം എന്നാ എനിക്ക് തോന്നുന്നത്. വെറും തിരിച്ചു വരവല്ലോ ഇത്, ഈ കുടുംബത്തിന്റെ എല്ലാ അവകാശവും അധികാരവും സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ ഈ വരവ്. അമ്മേ ശിവാനിയും താകത്തേക്ക് കയറാത്ത ആരെങ്കിലും വന്ന് ഇനിയും പുറത്തു കിടക്കാൻ പറയുമെന്നൊരു പേടിയുണ്ട് മോളെ. ഇന്നിരേ മോളും എന്നും ഇവിടെയുള്ളവരുടെ കണ്ണിൽ അധിക പറ്റാണല്ലോ. നിങ്ങളെ തിരികെ വിളിച്ചോണ്ട് വന്നത് ഞാനാ, ആരും നിങ്ങളെ ഇറക്കി വിടില്ല. ഉറപ്പാണോ? അതെ. പക്ഷേ അത് പറയേണ്ടത് ഈശ്വരമഠത്തിലെ വലിയ തമ്പുരാട്ടിയല്ലേ വിജയലക്ഷ്മി, അവരെ വിളിക്കേ.
അച്ഛമ്മയോട് ഞാനെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ വരൂ. ശരി, ഞങ്ങൾ അകത്തേക്ക് വരാം. പക്ഷേ പുറത്താക്കിയവർ തിരിച്ചു വരുമ്പോ ഐശ്വര്യമായിട്ട് സ്വീകരിക്കണ്ടേ? വേണ്ടേ മോളെ? പിന്നെ അത് വേണം. ഈശ്വര മഠത്തിന്റെ പ്രൗഢിക്കും പാരമ്പര്യത്തിനും ചേരുന്ന സ്വീകരണം നമുക്ക് കിട്ടണം. അത് നമ്മുടെ അവകാശമാണ്. അതാണ് അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ജന്മദോഷവും കർമ്മദോഷവും ശത്രുദോഷവും അകന്ന് തിരിച്ചെത്തിയിരിക്കാണ് ഞാനും എന്റെ മോളും. ഞങ്ങളെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കണം. ഈശ്വരമഠത്തിന്റെ പുതിയ അവകാശിയായ കാവ്യമോള് തന്നെ അത് ചെയ്യണം. അങ്ങനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങള് തിരിച്ചു പൊക്കോളാം. എന്താ കാവ്യൊന്നും പറയാത്തത്? നിന്റെ ഭർത്താവിന് ഈശ്വരമഠത്തിൽ തിരിച്ചെത്തണമെങ്കില് ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിച്ചേ പറ്റൂ. ഞാൻ നിൽക്കാൻ പറഞ്ഞാൽ നീ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, കരയാൻ പറഞ്ഞാൽ കരയും. ശരിയല്ലേ? അതെ. കണ്ണേട്ടനെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. എങ്കിൽ പോയി ആരതി എടുത്തിട്ട് വാ, എന്നിട്ട് നീ തന്നെ ഞങ്ങളെ അകത്തേക്ക് സ്വീകരിക്ക്. ഞാൻ എടുത്തോണ്ട് വരാം കാവ്യ. ഒഴിയേണ്ടത് നീയല്ല, ദേ ഇവളാണ്. എന്താ? ഒരു സംശയം ചോദിച്ചാ തെറ്റിദ്ധരിക്കോ? അത് ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ. അല്ല, ആരതി ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇത്തിരി പാലും പഴവും കൂടി എടുക്കട്ടെ? ഒരു വിരോധമില്ല മരുമോളെ, പക്ഷേ നീ ഇനി എന്തെടുത്താലും അത് നിന്നെ കൊണ്ട് തന്നെ കഴിപ്പിച്ച് ടെസ്റ്റ് ചെയ്തട്ടെ ഞങ്ങള് കഴിക്കും. അത് നേര തങ്കഭസ്മത്തിൽ വരെ മയക്കുപൊടി ചേർക്കുന്നവളാ ഇവള്. നമ്മൾ ഡിപ്ലോമ എടുത്തു എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിലെ പി ജി എടുത്തവളാ ഇവള്. അതുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കണം. അതൊക്കെ പോട്ടെ, ഇനി ഒരു ക്യാഷ് ഇടപാട് കൂടി നമ്മൾ തമ്മിലുണ്ട്. ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, നല്ല ഓർമ്മയുണ്ട്. ആ എങ്കിലും അതുകൂടി നടത്തിയേക്കാം. അഞ്ച് ലക്ഷം എമൗണ്ട് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ആരുടെ പേരെ എഴുതേണ്ടത്? ആണ്ടവൻ, പി ആണ്ടവൻ, പരം പൊരുളായ ആണ്ടവൻ.
അതായത് സാക്ഷാൽ ദൈവം. അവനാണ് നിന്റെയും ജീവയുടെയും വിധി മാറ്റിയെഴുതുന്നത്. സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ച് സാക്ഷാൽ ആണ്ടവർ തന്നെ സമർപ്പിച്ചോ നിന്റെ 5 ലക്ഷം രൂപ. അവൻ കാത്തോളും. ആണ്ടവാ, നീയേ തുണ. അച്ഛമ്മയൊന്നും കഴിച്ചില്ല എന്ന് ഇവള് പറഞ്ഞല്ലോ. എനിക്കൊന്നും വേണ്ട മോളെ. നാളെ കോടതിയിൽ എന്തൊക്കെയാ ഉണ്ടാവുന്ന ആലോചിക്കുമ്പോ എന്റെ കൈയും കാലും തളരുന്നു. അച്ഛമ്മ ഒന്നും ഉണ്ടും വിഷമിക്കരുത്. ജയിലിൽ കണ്ണേട്ടന്റെ ജീവന് പോലും ആപത്താണെന്ന് കണ്ടതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങൾ രണ്ടിലൊരാൾ ഈ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ജയിലിൽ ചേട്ടനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവർ കാവ്യ വെറുതെ വിടുവോ? കാവ്യക്കെതിരെയും അവര് കരുക്കൾ നീക്കില്ലേ? എന്നെ കൊല്ലാനും മാത്രം ശത്രുതയൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ലല്ലോ ശ്രീകുട്ടി. പുറത്തിറങ്ങിയാലും കണ്ണേട്ടനെ അപകടപ്പെടുത്താൻ ധ്യാൻ ശ്രമിച്ചേക്കും. ഇപ്പൊ കണ്ണനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ തന്നെയല്ലേ നീ നാളെ കോടതിയിൽ ഏറ്റുപറയാൻ പോകുന്നത്? കേസ് ഒരുപാട് ഗുരുതരമാവുമെന്ന് നീ തന്നല്ലേ എന്നോട് പറഞ്ഞത്. വധശ്രമത്തിന് IPC 308, 315 എന്നീ വകുപ്പുകളാ ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റവാദം. ഇവിടെ നടന്നത് വധശ്രമം മാത്രമല്ലല്ലോ, കരുതിക്കൂട്ടിയുള്ള ഗർഭചിത്രവും പ്രതി നടത്തിയില്ലേ? വകുപ്പ് നിയമമൊന്നും അറിയില്ലെങ്കിലും ആ കുറ്റത്തിനും നല്ല ശിക്ഷ കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ പിറക്കാനിരിക്കുന്ന കുഞ്ഞാണെങ്കിലും കൊലപാതകം കൊലപാതകം തന്നെയാ. പിന്നെ ചിലപ്പോ രണ്ടിനും കൂടിയുള്ള ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാ മതിയെന്ന് കോടതി തീരുമാനിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ 10 or 12 വർഷം ഉള്ളിൽ കിടന്നാ മതിയോ? ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കേണ്ട നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞു. ഇവളെ പോലുള്ളവരെയൊക്കെ തൂക്കി അകത്തിട്ടാ പിന്നെ പുറത്തു വിടരുത്. അതാ വേണ്ടത്. എരുതിയിൽ എണ്ണ ഒഴിക്കാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ? എരുതിയിൽ വെറു എണ്ണയല്ല, മണ്ണെണ്ണ തന്നെ ഒഴിക്കും ഞാൻ. എന്നിട്ട് ഇവള് നിന്ന് ആളി കത്തുന്നത് ദാ ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിന്ന് ആസ്വദിക്കും ഞാനും എന്റെ മോളും. ആ കാഴ്ച കാണുന്നതേ എന്തൊരു കുളിരാണെന്നറിയോ? വേണ്ട മോളെ, നീ ഈ കടുകയെ ചെയ്യണ്ട. കണ്ണൻ കുറ്റമേറ്റതല്ലേ, അവന് ജാമ്യം കിട്ടാനുള്ള വഴി മാത്രം നോക്കിയാ മതി. ജാമ്യം കിട്ടാനുള്ള വഴികളൊക്കെ അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അച്ഛമ്മ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ചെയ്യാത്ത കുറ്റം കണ്ണേട്ടൻ ഏറ്റതും അതിനു വേണ്ടി ഒരു വ്യാജ പ്രതിയെ ഹാജരാക്കിയതും ഒക്കെ എനിക്ക് വേണ്ടിയോ? എന്നെ രക്ഷിക്കാൻ വേണ്ടിയോ? കണ്ണേട്ടൻ അഴികൾക്കുള്ളിൽ കിടന്ന് നരകിക്കുന്ന ഓരോ നിമിഷവും എനിക്കും ചുട്ടുപൊള്ളുക. ചേട്ടൻ തന്നെ നീതുവിനെ ആക്രമിച്ചതെന്ന് ചേട്ടൻ വീണ്ടും കോടതിയിൽ ഏറ്റു പറയില്ലേ? ഇല്ല. നാളെ കോടതിയിൽ ഹാജരാവാൻ പോകുന്നത് ഈ കേസിലെ യഥാർത്ഥ പ്രതികളിൽ ഒരാളാ ആണ്ടവൻ. അയാളെ നീതു തന്നെ കോടതിയിൽ തിരിച്ചറിയും. ഇവളാണ് നീതുമോൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തതെന്ന് ആണ്ടവൻ കോടതിയെ ബോധിപ്പിക്കും. അതോടെ ഇവളകത്തും ജീവ പുറത്തും. കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവും കേസ് വാദിക്കാമെന്ന വക്കീല് അതേ കേസിൽ ജയിലിലാവുന്നത്, അല്ലേ കാവ്യച്ചി? ഇല്ല, നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. വേണ്ട മോളെ, അത്യാവത്തിലേക്ക് എടുത്ത് ചാടണ്ട.
ഇതിനൊക്കെ പിന്നിൽ നീയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഒരിക്കലും ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ല. ഛേ, എന്ന ആരാ അമ്മയോട് പറഞ്ഞത്? ഇന്ദിരാഭായിയുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു. ഈശ്വരൻ അടുത്തിലിനി ഇന്ദിരയുടെയും ശിവാനിയുടെയും ഭരണമാ. ഇവിടെ മാത്രമല്ല അങ്ങ് ഓഫീസിലും. അകത്താവുന്നതിന് മുമ്പ് അമ്മയുടെ പ്രിയപ്പെട്ട കാവ്യമോൾക്ക് കുറേ കടമ്പകൾ കൂടി കടക്കാനുണ്ട്. അതിന് ഞങ്ങൾ അവളെ ഒന്ന് സഹായിച്ചിട്ട് വരാം കേട്ടോ. വാ മോളെ. ഇതൊക്കെ കാണാൻ വേണ്ടി എന്തിനാ ഈശ്വരമാരെ എന്നെ എങ്ങനെ ഇട്ടേക്കുന്നത്? കരയില്ല ചുമ. ഏട്ടത്തി പറഞ്ഞ പോലെ പവർ ഓഫ് അറ്റോണി തയ്യാറാക്കിയിട്ടുണ്ട്. പവർ ഓഫ് അറ്റോണി എഴുതി കൊടുക്കുന്നത് ആരുടെ പേർക്കാ? അതെന്തിനാ അമ്മ അറിയുന്നത്? ഏട്ടത്തി ഏട്ടത്തിക്ക് ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കും. അതൊക്കെ ഇന്നലെ വരെ നടന്നു കാണും, ഇനി നടക്കില്ല. ഇന്ദിരാഭായി വിചാരിക്കുന്നത് പോലെ ഇനി ഓഫീസിലെ കാര്യങ്ങൾ നടക്കും. എന്റെ പേർക്കാണോ പവർ ഓഫ് അറ്റോണി? അല്ല. പിന്നെ നീ ജയിലിലാവുന്നതോടെ ഓഫീസിലെ സർവ്വ അധികാരവും എനിക്ക് വിട്ടുതരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീ അത് സമ്മതിച്ചതല്ലേ? ഞാനൊന്ന് നോക്കട്ടെ ആരുടെ പേർക്കാ ഇവളതൊക്കെ എഴുതി വെക്കാൻ പോകുന്നെന്ന്. ശിവാനി വേണ്ട. വേണം. ശിവേട്ടൻ ശിവേട്ടന്റെ പണി നോക്കിപ്പോ. ഓ ഗ്രേറ്റ്, സാക്ഷാൽ സിദ്ധുവിനാ അധികാരം. ഇവള് ജയിലിലായാലും അനിയത്തി വഴി ഒക്കെ ഇവളുടെ കുടുംബത്തിൽ തന്നെ ചെന്ന് ചേരുമല്ലോ. ഈ കുടുംബത്തിൽ അംഗമല്ലാത്ത ഒരാളുടെ പേരിൽ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ എഴുതി വയ്ക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? ഈശ്വര മഠത്തിലുള്ളവരൊക്കെ ചത്തൊടുങ്ങിയിട്ട് മതി. ഇവിടെ കാരിസ്ഥന്റെ മോന്റെ ഭരണം. ഈ തീരുമാനം എന്റേതല്ല, അച്ഛമ്മയുടേതാ. അച്ഛമ്മ പറയുന്നതനുസരിക്കാനേ എനിക്ക് പറ്റൂ. ഉറപ്പാണോ? അതെ. എങ്കില് നിന്റെ ഭർത്താവ് നാളെ പുറത്തിറങ്ങില്ല. നീതുവോ ആണ്ടവനോ ആരും നിന്നെ സഹായിച്ച് മൊഴി നൽകാനുള്ള ആരും നാളെ കോടതിയിൽ എത്തില്ല. അമ്മേ പ്ലീസ്, ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കരുത്. പവർ ഓഫ് അറ്റോണിയിലൂടെ തൽക്കാലം ഏട്ടത്തിക്ക് പകരം ഒപ്പിടാനുള്ള അധികാരം മാത്രമേ സിദ്ധുവിന് കൊടുക്കുന്നുള്ളൂ, അല്ലാതെ മുഴുവൻ അവകാശം എഴുതി വെക്കുകയല്ല. എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ ശിവ? നിന്റെ പേരിലേക്കായിരുന്നു ഈ അധികാരം കൈമാറിയിരുന്നെങ്കില് ഒരക്ഷരം ഞാൻ എതിർത്ത് പറയില്ലായിരുന്നു. എവിടെയോ കിടന്ന ഒരുത്തൻ നിനക്കൊക്കെ വലിയ ആളായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. കാവ്യ ജയിലിൽ നിറങ്ങുന്നത് വരെ ഈശ്വരമഠം എന്റെ ആജ്ഞകൾക്ക് കാതോർക്കണം. അതിന് സമ്മതം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വിചാരണ തടവുകാരനായും പിന്നെ ശിക്ഷിക്കപ്പെട്ടവനായും ഇനിയുള്ള കാലം ജീവ അകത്ത് തന്നെ കിടക്കും. വേണ്ട. ഇല്ലേമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം. എങ്കിൽ നീ തന്നെ ഈ പവർ ഓഫ് അറ്റോണി കീറി കാറ്റി പറത്ത്. ഇല്ലേമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം. എങ്കിൽ നീ തന്നെ ഈ പവർ ഓഫ് അറ്റോണി കീറി കാറ്റി പറത്ത്. എന്തിനാ മടിക്കുന്നത്? ശിവാനി പറഞ്ഞതുപോലെ ചെയ്യ്. ഇടാനുള്ള പുതിയ പവർ ഓഫ് അറ്റോണി ദാ വായിച്ചു നോക്ക്. നല്ലൊരു അഡ്വക്കേറ്റിനെ കൊണ്ട് ഞാൻ തയ്യാറാക്കിച്ചതാ. നീ എഴുതിയതിൽ നിന്ന് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ.
സിദ്ധുവിന് പകരം ഇന്ദിരാഭായിയുടെ പേര്, അത്രേ ഉള്ളൂ. എന്താ ഒപ്പിടല്ലേ? ഈശ്വരമഠത്തിലെ പൂർവികരും അച്ഛമ്മയൊക്കെ ചോര നേരാക്കി പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനമായത് ഇത് നശിപ്പിക്കരുതെന്ന ഒറ്റ യാചന എനിക്കുള്ളൂ. ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റൂ. എന്നാലും അടുത്ത തലമുറയ്ക്കായി കൂട്ടിവെക്കാൻ വേണ്ടി ദരിദ്രരായിട്ട് ജീവിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല അല്ലേ മോളെ? എന്തായാലും നീ ഒപ്പിട്. ചതിച്ചു മോളെ, കണ്ണൻ അനുകൂലമായിട്ട് സാക്ഷി പറയാൻ നീ ഇത് കൊടതി വരില്ല. സമാധാനമായിട്ടിരിക്കെ, ഒരു നല്ല വിശേഷവുമായി ഞാൻ അച്ഛമ്മ വിളിക്കും.